എന്റെ കല്യാണം പ്രതീക്ഷയ്ക്കൊത്ത് വന്നു. പ്രതീക്ഷയ്ക്ക് അത്രയും പ്രതീക്ഷ അത്രയും വന്നില്ല. ഞാൻ ചേർന്നില്ലേ കസിൻസിന്റെ ഒക്കെ മാരേജ് ആണെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എന്റെ കല്യാണം എങ്ങനെയായിരിക്കും? അവർണയ്ക്ക് എന്തെങ്കിലും സ്പെസിഫിക് മാറ്റങ്ങൾ ഉണ്ടായോ കല്യാണം കഴിഞ്ഞിട്ട്? ശരിക്കും The two families attached to the dash. Attached to the bathroom. കണ്ണൂര് ഭാഷയെ പറയട്ടെ. ചില ഓൺസ്ക്രീൻ കപ്പിൾസിനെ കാണുമ്പം നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവര് റിയൽ ലൈഫിലല്ല റിയൽ ലൈഫിലും ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെ എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പിള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുതുമോടിയിൽ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഹായ് രാഹുൽ ആൻഡ് അപർണ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ആദ്യത്തെ ചോദ്യം തന്നെ, എവിടെ ആയിരുന്നു ഇത്രയും കാലം? കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം അല്ലേ? 4 മാസമായി. എന്താണ് ഈ ഗ്യാപ്പിന് പിന്നില്? രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ കുട്ടി സ്റ്റോറീസിൽ മാത്രമായിരുന്നു ഇതിന് മുന്നേ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ കുട്ടി സ്റ്റോറീസ് ഒരു ചെറിയ ടൈം ഡ്യൂറേഷനിൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫ്രീലാൻസ് ആയിട്ടും വർക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രീ പോസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞ വർക്കുകളുണ്ട്, ഒരു 2-3 സോങ്സ് ഉണ്ട്, ഷോർട്ട് കണ്ടൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി റിലീസ് ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപർണ വിളിക്കണില്ലേ, നിങ്ങൾ ഇത് നിർത്തിയോ? എൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, രാഹുൽ വിടാത്തല്ലേ അപർണേനെ, അപർണ രാഹുലിനെ സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ലേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെതായ തിരക്കുകളില്ലേ വീട്ടില്, ഫാമിലിയായിട്ടൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു. ഒരു ടൈം ഡ്യൂറേഷൻ വെക്കണം. ഈ 4 മാസം പ്ലാനേ ഉണ്ടായില്ല, ഒരു 2 മാസം വേണമെന്നുണ്ടായി. അതിന്റെ കൂടെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറച്ചൊരു ലോങ് ബ്രേക്ക് ആയി പോയി. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷേ നേരെ തിരിച്ചിട്ടാ, അഭിനയിക്കാൻ വിടുന്നില്ല എന്നുള്ള രീതിയിൽ. അവരും ഒന്നും കാണാത്ത പക്ഷെ അവർക്കും ചിന്തിക്കാം, ഒന്നും നിർത്തിയിട്ടില്ല, അവർ അവൈലബിൾ ആണ്. പുതിയ വർക്ക്സ് വരുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ കല്യാണത്തിലേക്ക് ഒരു നിങ്ങളുടെ എൻഗേജ്മെന്റ് ഈ പറഞ്ഞ ഫാൻസിനൊക്കെ ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. കല്യാണത്തിന്റെ ടൈമിൽ ഓഡിയൻസിന്റെ അടുത്ത് നിന്നുണ്ടായ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഫാമിലി മെമ്പേഴ്സാണ് നമ്മളിപ്പോൾ അവർക്ക്. ഓഡി ഫാൻസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫ്രണ്ട്സാണ്. ആ ഒരു ഫാമിലി ഫ്രണ്ട്സ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ വീട്ടിലൊരു കല്യാണം പോലെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തായി പരിപാടി, എങ്ങനെയായി കാര്യങ്ങൾ, എങ്ങനെയാണ്, അത് കണ്ടിന്യൂസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് കുട്ടി സ്റ്റോറീസ് ഇറങ്ങിയിട്ട് 1 വർഷത്തിനടുത്തായി. പക്ഷെ ഇപ്പോഴും ആൾക്കാർ നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ കുട്ടി സ്റ്റോറീസിലെ ആൾക്കാരെന്നുള്ള രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം. അത് പ്ലസ് നമ്മളെ വിളിച്ചിട്ട് ഈ ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു എൻകറേജിങ് ആയിരുന്നു, ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ. എനിക്കും സെയിം. എന്തെങ്കിലും ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി എന്ന വല്ലാത്തൊരു ഫീലിംഗ് തരുന്ന എന്തൊരു സ്പെഷ്യൽ മെസ്സേജസോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വിഷോ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. കുറെ മെസ്സേജസ് വന്നായിരുന്നു. ഇപ്പൊ ചോദിക്കാറില്ലേ ലൈക്ക് കം ബാക്ക് ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ? അങ്ങനെ മെസ്സേജ് മെസ്സേജ് വരാറുണ്ട്. ഇപ്പൊ കാണാറില്ലല്ലോ, ഇപ്പൊ എന്താന്ന്, നിർത്തിയോ, രാഹുൽ വിടുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കല്യാണം എന്ന് പറയുന്നത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് രണ്ടുപേരും ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപർണയ്ക്ക് എനിക്ക് ഇന്ന ഇന്ന ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ രാഹുല് എനിക്ക് ഇന്ന ഇന്ന ചേഞ്ചസ് വരുത്തണം, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിയുന്ന ടൈമില് ഫിയാൻസി എന്നുള്ള ഒരു ഇതാണ്, മറ്റേത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് കുറച്ച് പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒരു എഫേർട്ട് കൂടുതൽ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി വേണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്, ആ സമയത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കല്യാണം ആയി എന്നറിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന അറിഞ്ഞാൽ പേടിപ്പിക്കാൻ ആൾക്കാർ കൂടുതൽ ചുറ്റുമുണ്ടാവും. നമ്മളെ കല്യാണം ആയി എന്ന് പറയുന്ന സമയത്ത് തന്നെ കല്യാണക്കായല്ലേ, ഇനി കണ്ടോ ജീവിതം മാറും, കഷ്ടപ്പാടായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, ഒരുപാട് ആൾക്കാർ പറഞ്ഞു.
പക്ഷേ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എഫേർട്ട്ലെസ് ആവുക, അത്രയും നാൾ ഇപ്പം അറേഞ്ച്ഡ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യാനൊരു എഫേർട്ട് ഉണ്ടാവല്ലോ, ആ എഫേർട്ട് പോലും കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം എല്ലാരും പറഞ്ഞ് പേടിപ്പിച്ച് കല്യാണം കഴിഞ്ഞ പറയുന്നുണ്ട്, കാരണം ചില ആൾക്കാർ ലൈഫ് അങ്ങനെ ആയിരിക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ എല്ലാരും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, എല്ലാരും ആ ഒരു മൈൻഡിൽ കണ്ടവരൊക്കെ പറഞ്ഞു പറഞ്ഞു. നിങ്ങൾ കംപ്ലീറ്റ്ലി മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു? മെന്റലി ആ, ഞാൻ ഇതൊക്കെ കേട്ടപ്പോ ഞാൻ ഭീകരമായി എന്തൊക്കെയോ ഉദ്ദേശിച്ചു, പക്ഷെ അതൊന്നും ഇല്ല. കല്യാണം കഴിക്കണത് പക്ഷെ ചെറുതിലോട്ട് ആഗ്രഹമായിട്ടായതല്ലേ എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണോട് എന്നോട് ക്യാമറ ഓഫ് ചെയ്തിരുന്നപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹം. ഞാൻ ചെറുതല്ലേ കസിൻസിന്റെ ഒക്കെ മാരേജ് ആണെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എന്റെ കല്യാണം എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ കല്യാണം പ്രതീക്ഷയ്ക്കൊത്ത് വന്നു, പ്രതീക്ഷയ്ക്ക് അത്രയും പ്രതീക്ഷ അത്രയും വന്നില്ല. ആ ഒരു കുറച്ച് എലമെന്റ്സ് മിസ്സായി പോയി, കാരണം സിബ്ലിംഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മൊത്തം ചെയ്തുകൊണ്ട് ബ്രൈഡ് എന്നുള്ള ഒരു സ്പെഷ്യൽ സംഭവം വന്നില്ല. പ്രിൻസസ് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. നിങ്ങളുടെ റിസപ്ഷൻ ഡ്രസ് ബ്ലാക്ക് കളർ ആയിരുന്നു, അതിന് പൊതുവേ ഒരു പറച്ചിലുണ്ട് കല്യാണത്തിന് ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും? കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു ബ്ലാക്ക് ഇടാൻ പാടില്ല, ബ്ലാക്ക് വേണ്ട, അതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് നോക്കി കൂടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ നമ്മൾ തീരുമാനിച്ച് ബ്ലാക്ക് തന്നെ മതി, ആര് പറഞ്ഞാലും ബ്ലാക്ക് തന്നെ മതി. പൊതുവേ അങ്ങനെ എല്ലാരതും ബ്ലാക്ക് ആയിട്ട് കണ്ടിട്ടില്ല, നമ്മൾ തീരുമാനിക്കും, നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വരെ കണ്ടിട്ടില്ല. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ബ്ലാക്ക് ആയി പോയി, എല്ലാരും ബ്ലാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ഞങ്ങൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ, ഇപ്പൊ തന്നെ ബ്ലാക്ക് ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു കളർ. ക്യാമറയിലും പിന്നെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഇട്ടുപ്പിനായിരിക്കും, ബ്ലാക്ക് എപ്പോഴും നല്ലൊരു കളറാ. ഓക്കെ, അപ്പൊ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് വർക്ക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇനിയൊരു പുതിയ ലൈക്ക്, നിങ്ങളുടെ കപ്പിൾ വീഡിയോ ഇറങ്ങിയിട്ട് കൊറേ മാസമായി അല്ലെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത വർക്ക് ഇറങ്ങിയിട്ട്, അപ്പൊ ഇനി അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഫാമിലിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്? കറന്റ്ലി ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള ഡബ് നടന്നുകൊണ്ടിരിക്കുക. സന്ദീപ് എന്ന് പറഞ്ഞ ഡയറക്ട് ചെയ്യുന്ന വിഘ്നേഷ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ള കൂട്ടുകാരന, അപ്പൊ അവരെഴുതിയിട്ടുള്ള ഒരു വർക്കാണുള്ളത്. അത് കുട്ടി സ്റ്റോറീസ് മീറ്റർ അല്ല, പക്ഷെ വേറെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്. ഈ കുട്ടി സ്റ്റോറീസിന് കാര്യം പറയുമ്പോഴേ കുറച്ചെല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണെങ്കിലും ചിലര് പറയും ക്രിഞ്ച് ആണ്, കുറച്ച് പയങ്കിളി ടൈപ്പ് ഓഫ് ജോണർ ആണ്. അതായത് നമ്മള് സ്വപ്നത്തിൽ കാണുന്ന സാധനമാണ്, റിയൽ ലൈഫിൽ അത് നടക്കില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ക്രിഞ്ച് അടിക്കാറുണ്ടോ ചെയ്യുമ്പോ? ക്രിഞ്ച് ഉണ്ട്, പക്ഷെ ആ ക്രിഞ്ച് ഞാൻ ഒരിക്കലും ഒരു ബാഡ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യില്ല. ഇപ്പൊ ക്രിഞ്ച് ആ ഒരു സ്റ്റോറിയിൽ ക്രിഞ്ച് ആണ് കഥകൾ. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന നാളെ ആ പെൺകുട്ടി തന്നെ തിരിച്ചു വരണം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വപ്നമാണ്. അതല്ല എത്ര ആൾക്കാരുടെ റിയാലിറ്റിയിൽ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഹാപ്പി ആവുന്ന തോന്നുന്നുണ്ട്. ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ക്രിഞ്ച് നല്ലതാ. നമ്മളെല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ക്രിഞ്ച് ആയിരിക്കും, പുറമെ വരുന്ന സമയത്തായിരിക്കും മസിൽ കൊടുത്തുണ്ടാവും. അപ്പൊ അവർക്ക് ആ ഒരു പേഴ്സണൽ സ്പേസിൽ കാണാൻ ഇഷ്ടമുള്ളത് കൊടുക്കുക, അത്രയും അവർക്കോ. എനിക്കും തോന്നിയിട്ടൊക്കെയാണ്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണം, അതായത് ഓഡിയൻസിന് അത് അവരത് പറയെങ്കിൽ അവർക്ക് അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്, തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്. ആഫ്റ്റർ ഓൾ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം അല്ലേ, അപ്പൊ ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവരെ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യാം. നിങ്ങളിപ്പം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, വീട്ടുകാരിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു ഓക്കെ എന്നാ നമുക്ക് നോക്കാന്നുള്ള സ്കീമാണ്. അപ്പം അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം അഭിനയിക്കുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ മാത്രമുള്ള സീൻസിന്റെ ടൈമിൽ എപ്പോഴെങ്കിലും സ്പാർക്ക് അടിച്ചിട്ടുണ്ടോ? എങ്ങനെ ആലോചിക്കുന്നതിന് മുന്നേയോ? അല്ല, അത് കഴിഞ്ഞ ആലോചിക്കുന്നതിന് മുന്നേ. എനിക്കൊന്നും തോന്നിയില്ല. ആ ഒരു സ്റ്റേജിൽ അങ്ങനെ ഞാൻ മുന്നേയുള്ള ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റും ചെയ്യുന്നുണ്ടാവും, മൈറ്റ് ബി എഴുതിയ ഞാനായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്താ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചെയ്യുന്ന സമയം നമുക്ക് 100 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും, ഷോർട്സ് ചിന്തിക്കാനുണ്ടാവും, ടൈം ഡ്യൂറേഷൻ, ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ടൈം ഡ്യൂറേഷനിൽ തീർക്കണം, ഇത്ര ആൾക്കാരെ കംഫർട്ട്, ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ അടുത്ത എന്തെന്നുള്ള ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ അതിന് ഗ്യാപ്പ് കിട്ടൂല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേബി തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അതിനൊരു ഗ്യാപ്പ് വന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്ന. എനിക്കങ്ങനെ പൊതുവെ ക്രഷ് ഭയങ്കരമായിട്ട് ജനറേറ്റ് ആവാത്ത ആളാണ്, എനിക്കങ്ങനെ പൊതുവെ ആരെ കണ്ടാലും അങ്ങനെ ക്രഷ് ആയിട്ടൊന്നും തോന്നാറില്ല, അതൊന്നും തോന്നിയിട്ടില്ല. ഉറപ്പിച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടന്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഡിവോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട് സോൺ വന്നു, അതായത് നമുക്ക് സംസാരിക്കാം, കയ്യിൽ തൊടാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ടാവും. അപ്പൊ ഒരാളുടെ കംഫർട്ട് മാറുന്നുണ്ടോ ഡിസ്കംഫർട്ട് ആണോ, ഇത് എനിക്ക് അറിയാം, കുഴപ്പമില്ല, എന്റേതാണ് സംസാരിക്കാം. ആ ഒരു ഫ്രീ മൈൻഡായി, ആ ഒരു ഹാപ്പിനെസ് ആയിരുന്നു, ക്രഷ് അങ്ങോട്ടേക്ക് ആ സമയത്ത് ചിന്തിച്ചില്ല.
അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രാഹുൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? കുറച്ച് ക്ഷമ ഞാൻ പഠിപ്പിച്ചു. പേഷ്യൻസ് ഇല്ലായിരുന്നോ? ഒട്ടും ക്ഷമയില്ലായിരുന്നു, ഒട്ടും ക്ഷമയില്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും മറ്റേ ആ സെക്കൻഡ് വെച്ച് വേണം, ആ സെക്കൻഡ് കൊണ്ട് ചെയ്യണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ കിട്ടത്തില്ല. അങ്ങനെ ഇപ്പൊ കുറച്ച് ക്ഷമ പഠിച്ചു വരുന്നു. രാഹുലിന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റി കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? മാറ്റി കിട്ടണം എനിക്ക് അങ്ങനെ ഇല്ല. തിരിച്ചാണെങ്കിലോ? പണ്ടത്തെ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ ഉള്ള എന്തൊക്കെയോ പരാതികൾ ഓടി നടന്ന് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് എപ്പോഴും ഒരാള് വേണം. എന്തെങ്കിലും കരയാനായാലും ചിരിക്കാനായാലും എന്തെങ്കിലും വന്ന് പറയാനായാലും അടുത്തിരിക്കാനായാലും എനിക്ക് ഒരാൾ വേണം. ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാ റാൻഡായി ചോദിക്കും ഇത് വേണമെന്ന് ചോദിക്കും. മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് വേണമെന്ന് ഫിക്സ് ചെയ്യണം, എന്നാലും ചോദിക്കും. ഡിപെൻഡൻസി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു പക്വതയുണ്ട്. നല്ലതായി കുട്ടിയൊക്കെ. അവർണയ്ക്ക് എന്തെങ്കിലും സ്പെസിഫിക് മാറ്റങ്ങളുണ്ടായോ കല്യാണം കഴിഞ്ഞിട്ട്? അവർണ ഭയങ്കര മെച്ചുവായി തുടങ്ങി. അതായത് ഞാൻ ഇതിനു മുന്നേ കാണുന്ന സമയത്ത് അവള് മെച്ചുവർ ആണ് ഒരു ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം, ബാക്കിയുള്ള സമയത്ത് അവള് ഭയങ്കര മെച്ചുവർ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ സമയത്ത് മെച്ചൂരിറ്റി കൂടുതൽ വന്ന് മെച്ചുവർ പോർഷൻ കുറച്ച് കുറഞ്ഞു. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കരമായിട്ട് വന്ന്, ഇപ്പൊ വീട്ടിലാണെങ്കിലും സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ വേറൊരു വീട്ടിൽ പറ്റില്ല എന്ന് പറയില്ല. ഇപ്പം ആ ഒരു ചേഞ്ചസ് ചെറിയ രീതിയിലായാലും വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് താമസം കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വീടിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന സമയത്ത് എമച്ചർ വേർഷൻ അധികം കാണാൻ പറ്റുന്നില്ല. അത് മിസ് ചെയ്യുന്നുണ്ടോ ഒരുപാട്? റെസ്പോൺസിബിൾ ആകുന്ന സമയത്ത് ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നു, നമ്മളൊരു ബേർഡൻ കൊടുത്തോ എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് മെന്റലി വന്നു തുടങ്ങും. അങ്ങനൊന്നുമില്ല, ഞാൻ തിരിച്ചു വരും. കുടുംബക്കാരുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഇങ്ങുണ്ടോ? കല്യാണം കഴിഞ്ഞില്ല, വിശേഷമൊന്നും ആയില്ലേ? അത് ഒന്ന് എന്റെ സ്വഭാവം നന്നായി അറിയുന്നു, ചോദിക്കത്തില്ല. അവളുടെ അടുത്തും അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നന്നായി പറയും. അപ്പൊ അത് ഉണ്ടാവില്ല. ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ. ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ടൈം ലിമിറ്റേഷൻസ് വരും, നമുക്ക് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. കുറെ കാര്യങ്ങൾ റിലേറ്റ് ചിന്തിക്കുന്നത് പോലും ഭാവിയായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. നമ്മൾ ചിന്തിച്ചതും ഡിസൈഡ് ചെയ്തതും കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പോവാം. കല്യാണം കഴിയുന്ന സമയത്തും വീട്ടിൽ നമ്മൾ ഇൻഫോം ചെയ്തതാ കഴിക്കാം, ഓക്കെ ഫൈൻ. പക്ഷെ ഇപ്പൊ കുഞ്ഞൊന്നും പറഞ്ഞു തരാം. വീട്ടുകാരല്ലേ കുറച്ചുകൂടെ പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ള ഒരു ഇത് തന്നെ വെച്ചാ അവരടുത്ത് ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്തായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞിട്ട് വരരുത്, നമുക്ക് നിങ്ങളിപ്പോ ഈ ഫീൽഡിൽ നിൽക്കുന്ന, നമ്മളിപ്പം കണ്ണൂർ എന്ന് പറയുന്നത് കുറച്ചൊരു എന്താണ് നാട്ടിൻപ്രദേശം എന്ന് പൊതുവെ ഒരു നമുക്കൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കും, അതിൻ്റെതായ എന്തെങ്കിലും ഡ്രോബാക്സ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഡ്രോബാക്സ് ഇൻ ദ സെൻസ് നമുക്ക് ഒരു തരത്തിലും നെപ്പോട്ടിസം ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോലും നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഇന്നുള്ള ഫ്രണ്ട്സ് പോലും നമ്മൾ ഈ ഒരു കരിയർ സ്വപ്നം കണ്ട് കണക്ട് ചെയ്ത് അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അല്ലാതെ ഇന്നയാൾ ഫ്രണ്ട് ആയതുകൊണ്ട് ഇന്നയാൾ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് ഇന്നയാൾ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മൾ വന്നു എന്ന് പറയാൻ നമുക്ക് ആരും ഇല്ല. അത് നമുക്ക് മാത്രമല്ല, അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആർക്കും ഉണ്ടാവില്ല. ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. ഇപ്പം നെപ്പോട്ടിസം എന്ന് സിനിമയിൽ പറയുന്ന പലർക്കും അതിൽ ഫ്രണ്ട്സ് കാറ്റഗറിയിലെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ട്, നമുക്ക് അതുപോലും ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രഗിളിങ് കുറച്ചും കൂടി ചെയ്യാനായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇനി തോന്നിക്കൂല, ഇനി ഞാൻ തോന്നിക്കില്ല. എപ്പോഴെങ്കിലും ഈ പറഞ്ഞാലും ഇപ്പൊ കുറച്ച് റെസ്പോൺസിബിൾ ആയില്ലേ, അപ്പൊ ഇനി ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അഭിനയിക്കണം, ഞാൻ ഇനി കുറച്ച് കുടുംബം നോക്കാന്നുള്ളൊരു ചിന്ത വരുമോ? ഒരിക്കലും വന്നാൽ ഇങ്ങനെ തല്ലിക്കെടുത്തു എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ജോലിയായിട്ട് കാണുന്നു അല്ലേ. റെസ്പോൺസിബിലിറ്റീസാണ് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഞാൻ മുന്നേ അടുക്കളയിലൊന്നും അധികം പോവാത്ത ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോവാ, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവാത്ത. ഇപ്പൊ ഞാൻ കൂടുതലും അടുക്കളയിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ റീൽ ഞാൻ കണ്ടായിരുന്നു, അതൊക്കെ റീൽ മാത്രം അല്ല, നമ്മൾ അല്ല ചെയ്യാറുണ്ട്, അത് റീലൊക്കെ ചെയ്തതാണ്. അതെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവളും എഫേർട്ട് എടുക്കുന്നുണ്ട്, അവളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ അവളും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവളെ കിച്ചണിലാണെങ്കിലും ബാക്കിയുള്ളതിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നല്ല, മ്യൂച്വലി ചെയ്യാന്നുള്ള ഒരു രീതിയാണ്. എനിക്കധികം അറിയാത്തോണ്ട് അവള് കൂടുതൽ ചെയ്യുന്നു, മെയിൻ പ്രശ്നം വേട്ടൻ അത്രയും ജോലി ചെയ്യേണ്ടി വരൂല, കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ചെയ്താലും എനിക്ക് തൃപ്തിയാവൂല. അത് വീട്ടിൽ നിന്ന് തന്നെ അമ്മയൊക്കെ ചോദിക്കും, പോയി സഹായിച്ചോടും ചോദിക്കും. അവക്ക് പെർഫെക്ഷനിസ്റ്റാണ്, എനിക്കതൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്. പക്ഷെ അവൾ ഈ ഒരു
പാത്രം കഴുകാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് പാത്രത്തിനകത്തുണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയാം അങ്ങനെയല്ല ഇങ്ങനെ വരും. നമ്മൾ അറിയാത്ത കാര്യം കഷ്ടപ്പെട്ട് പഠിച്ചു ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കുന്ന ചെറിയ രീതിയുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാം അതെടുത്ത് ഇവിടെ വെക്കാം. ഞാൻ അത് വെക്കുന്നില്ലേ അത് അവിടെ എത്തിയാ പോലെ എങ്ങനെ എത്തണെന്നില്ല നോക്കണേ അങ്ങനെയല്ല. ഞാൻ എനിക്ക് കുറച്ച് ഒസിഡി ഉണ്ട് കേട്ടോ, എനിക്ക് നമ്മളത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു തൃപ്തി വരില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യരുത്, നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഒസിഡി എന്ന് പറഞ്ഞാൽ അസുഖമൊന്നും അല്ല, അതൊരു കണ്ടീഷനാണ്. അല്ല നമ്മൾ ബേസിക് ആയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളവരും. ഇത് ഒരു ഇത് ചിലപ്പം ഇങ്ങനെ വെക്കേണ്ടി വരും, അത് അങ്ങനെ തന്നെ വെക്കേണ്ടി വരും. ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ വെക്കാൻ പറ്റില്ല. ഞങ്ങൾ നമുക്കിത് പർപ്പസ് കൈവെക്കാനാണ്, നമുക്ക് അത്രയേ ഉള്ളൂ. കൂടുതൽ എനിക്ക് തോന്നുന്നു ബോയ്സ് കൂടുതൽ അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടിരുന്നാൽ ലൈഫ് കുറച്ച് ഓർഗനൈസ്ഡ് ആവും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന സ്പേസ് ലീവ് ചെയ്യുന്ന സ്പേസ് മെസ്സി ആണെങ്കിൽ നമ്മുടെ തലയും നമ്മുടെ ഓടുന്ന ചിന്തകളൊക്കെ മെസ്സി ആവും. ഞങ്ങള് സേവ് ആയിട്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഓർഗനൈസ്ഡ് ആവുന്നത്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ആ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ പോയി കിടന്നു തുടങ്ങിയാൽ എനിക്ക് വിഷയമില്ല. ഇവളുടെ കൂടെ ഇത്രയും കാലം ടൈം സ്പെൻഡ് ചെയ്തപ്പോ എനിക്ക് കുറച്ച് പ്രശ്നം വന്നു. ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞ് എടുത്തു വെക്കും, ഒരു പാത്രം കഴുകിയ ആ സ്ഥലത്ത് കൊണ്ടുപോകും. അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ എനിക്ക് വന്നു പറ്റില്ല. ഷീറ്റ് ചുളുങ്ങി കിടക്കുമ്പോൾ പ്രശ്നമുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഷീറ്റ് ചുളുങ്ങുമ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കാത്തൊരു കൂട്ടുകാരി എനിക്കുണ്ട്. ഇത് വേറെന്താ അസുഖം, ഇത് എന്താ വിഷയം എന്ന് വെച്ചാല് ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ 82 കിലോ വെയിറ്റ് ആണ്. ഞാൻ ഇരുന്ന് എങ്ങനെയാലും ചുളുങ്ങും. ഞാൻ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നേക്ക് ആരായിരുന്നു ബെഡ് ഇരിക്കാനും കിടക്കാനും അല്ലാതെ പാടില്ല. നല്ലത് മൊത്തത്തിൽ അല്ല, നമ്മളങ്ങനെ ചുരുങ്ങുമല്ലോ. ആ ഒരു സാധനം ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത്. കാരണം ഞാൻ ഭയങ്കര മെസ്സി ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി എവിടെ കിടന്നുറങ്ങുന്ന എനിക്കറിയില്ല, എങ്ങോട്ടാ പോകുന്ന എനിക്കറിയില്ല, വിളിച്ച് പറഞ്ഞ ശീലം എനിക്കില്ല. അപ്പൊ ആ ഓർഗനൈസ്ഡ് ആവുമ്പോഴൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് ആസ്വദിച്ചു തുടങ്ങുന്നു. ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത് നല്ലതാണ് അല്ലേ? അത് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ്, അല്ലാണ്ട് മോശം കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ട് സഹിച്ചു നിൽക്കണം എന്ന് ഞാൻ പറയില്ല. എന്റെ കൂടെ കൂടി ഇപ്പൊ നന്നായി. ഞാൻ നേരെ തിരിച്ചായിരുന്നു ഞാൻ വിചാരിച്ചത്, ഇനിയിപ്പോ ഏട്ടന്റെ കൂടെ കൂടിയിട്ട് ഇതൊന്നും ഇഷ്ടമാണല്ലേ, മതി വൃത്തിയാക്കണ്ട അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടൻ വൃത്തിയാക്കാൻ തുടങ്ങും. ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല. സിനിമ ഇൻസൈഡ് ഔട്ട് ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന ഒരാളല്ലേ, അതിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ, അപ്പൊ സിനിമയെ കുറിച്ച് എത്രത്തോളം അറിയാൻ നമുക്ക് നോക്കാവേ. ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇതില് നമുക്കൊരു ഒരു ബസർ ഉണ്ട്, ഞാൻ ബസർ തരാം ഗൈസ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബസറാണ്. ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഉത്തരം അറിയുന്ന ആള് ആദ്യം ഇത് പിടിക്കും, വീട്ടിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് സിനിമ ഡയലോഗ്സിന്റെ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് ഇഡലി ദോശ വട ഗർബ, എനിക്ക് ഡാഷ് ഡാഷ് ഗർബ. അത് എന്റെ മൂവി ഏതാണെന്ന്? ആ മൂവിയിലെ ഈ ഡയലോഗിന്റെ ആ ബ്ലാങ്ക് സ്പേസ് എന്താണോ അത്. നിനക്ക് ഇഡലി ദോശ വട ഗർബ, എനിക്ക് ഡാഷ് ഡാഷ് ഗർബ. പട ഏതാന്ന് മനസ്സിലായോ? അത് ഇത് ഇതാക്കണം, ഇല്ലെങ്കിൽ കൂട്ടത്തില്ല. ഇഡലി ദോശ വട ഗർബ, എനിക്ക് ചപ്പാത്തി ചപ്പാത്തി ചിക്കനോ. നോ, റോങ് ആൻസർ. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി ഇല്ല. ചപ്പാത്തി ഇല്ല, എന്നാ പൊറോട്ട ചിക്കൻ. കൺഗ്രാജുലേഷൻസ്. അത് ഞെക്കണം. അടുത്ത, ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഇത് പറയണം. 5 cousins നെല്ലി ആരാവത് ഡാഷ് മാടിക്കൊണ്ട്. 5 cousins നെല്ലി ആരാവത് ഉബ്രമദവേ മാടിക്കൊണ്ട് താത്തന്ത് പേഴ്സണൽ ആസ് എല്ലാം നടികശിക്കത്തെ. അടുത്ത ഭയങ്കര ഫേമസ് ഡയലോഗാണ്, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയോ കൂട്ടിക്കൊഴിച്ച് ഡാഷ് വെട്ടി വിഴുങ്ങി. ഒരു ഡാഷ് വെട്ടി വിഴുങ്ങി ഏമ്പക്കവും ഉച്ചിഷ്ടവും അമേദിയവും കൂട്ടിക്കൊഴിച്ച് ഡാഷ് വെട്ടി വിഴുങ്ങി മുഷ്ടാനം ഭോജനം വെട്ടി വിഴുങ്ങി. അന്ന ഡയലോഗ് മൊത്തം പറഞ്ഞേ. ഓക്കെ, അടുത്ത,
ഭവാനി ഒന്ന് മനസ്സുവെച്ചാൽ ഈ ഡാഷ് നമുക്കൊരു ഡാഷ് ആക്കാം. കൂട്ടത്തിലെ പാവ കൊച്ചിന് ഗ്യാപ്പ് കൊടുക്ക്. എന്നാലേ കൂട്ടു. നിങ്ങൾ ഞെക്കിയില്ല, ഞാൻ ഞെക്കി. ദ ടു ഫാമിലീസ് അറ്റാച്ച് ടു ദ ഡാഷ്. യുവർ ഫാമിലീസ് അറ്റാച്ച് ടു ദ ബാത്റൂം. ഇത് ഇതാക്കിയിട്ടില്ല കേട്ടോ, നേരത്തെ പറയുന്നുണ്ട്. ഇത്രക്ക് ചീപ്പാണോ ഡാഷ്? ആറ്റിങ്ങൽ എസ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന ഒരു ഡാഷ് ഉണ്ട്, അറിയാമോ? എന്റെ കൂടെ ബാംഗ്ലൂർ. കുറച്ച് ഗ്യാപ്പ് കൊടുക്കട്ട പാവത്തിന്. എനിക്ക് വർക്കേയില്ല. നിനക്ക് മറ്റേ ഡയലോഗ് കൂടി പറയാറില്ലേ ഒരു ഭംഗിക്ക്, നിനക്ക് എന്നെക്കാളും ഡാഷ് കിട്ടുമെന്നോ? നല്ലൊരു പെണ്ണിന്. ഇത് സോൺ ഔട്ട് ആയി പോയോട്ടോ പെട്ടെന്ന്. ഡാഷ് പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി, രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ദബ് സ്മാഷ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും കാണിച്ചിട്ടില്ല. അതല്ല, അത് ഞാൻ ഡബ് സ്മാഷ് അല്ല, ഞാൻ വോയിസ് തന്നെ ആയിട്ട് ഡയലോഗ് പറഞ്ഞു നോക്കിട്ട്, എഴുതിയ ഡയലോഗ് മിറർ നോക്കി പറഞ്ഞു വരുന്നതിന് മുന്നേ. അത് പുറത്തു വിട്ടിട്ടില്ല. അതിന് മുന്നുള്ള ദബ് സ്മാഷ് സാധനങ്ങളല്ലേ. എന്നാ ഇതിന്റെ ഇടയിലെ ഞാനൊരു ദബ് സ്മാഷ് സാധനം എനിക്ക് കാണണം എന്നാഗ്രഹം. വേറൊന്നുമല്ല, നമ്മുടെ മണിച്ചിത്രത്തായുള്ള സീനില്ലേ, അതിനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോയില് ജഡ്ജസ് ഇരുന്നിട്ട് അവരുടെ നാടിന്റെ സ്ലാങ്ങിൽ ചെയ്തു. പക്ഷെ ഈ കണ്ണൂർ സ്ലാങ്ങില് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ പറ്റുന്ന രീതിയിൽ കണ്ണൂർ സ്ലാങ്ങില് എന്തേലും ഡയലോഗ് പറഞ്ഞേ, ഇത് കണ്ണൂർ ഭാഷ പറയണ്ടേ? ആ കണ്ണൂർ സ്ലാങ്ങില് പറയണം. ആദ്യം വെല്ലുവിളിച്ചേ, ഇനി ചെയ്തേ പറ്റത്തുള്ളൂ. മറ്റേ സാധനം മാത്രം പറഞ്ഞാ മതിയാ? വിടൂല നീ എന്നാ സീരിയസ് ആയിട്ട് ആരും ചിരിക്കലേ. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഇല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊള്ളില്ല. ഇല്ല ഇല്ല, ഇത് ഇത് ചെയ്തിട്ട് ഇത് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണേ. ഉള്ളിലെ ആക്ടർ ഞാൻ പറഞ്ഞിട്ടില്ലേ അല്ലി കാബറിന് എടുക്കാൻ പോണെന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോണ്ട. ഞാൻ പോവും. അതെന്താ ഞാൻ പോയാലി? നീ പോണ്ട. ഞാൻ പോവും. വിടൂല നീ എന്നാ വിടൂല. ആദ്യമായിട്ടായിരിക്കും മണിച്ചിത്രത്താൽ ഇത്ര സീരിയസ് ഡയലോഗ്. ചിരിച്ച് 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 അത് മറ്റേതായിരുന്നെ. പിന്നെയും പറഞ്ഞു ഇത് ആക്കി പറയണ്ടേ? കുറച്ചുകൂടെ കുറച്ചുകൂടെ ഉള്ളൂ, തീരാനായി. ദുർഗാഷ്ടമി കണ്ണൂരിലെ ദുർഗാഷ്ടമി. കൊന്ന് ആ സാധനം. പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആക്കാൻ പറ്റും. എക്സ്പ്രഷൻ ക്ലോസ് ചെയ്ത് തൂക്കി പിടിപ്പിക്കണം ഞാനല്ല. അപ്പോ ഡാഷ് ഇടുമ്പോൾ ഡാഷ് അമർത്തണം അല്ലേ? ആദ്യം നിങ്ങൾ കയ്യിരിക്കുന്ന സാധനം അമർത്തണം കേട്ടോ. തലേണ മന്ത്രമാണ് പടം. ഗിയറിടുമ്പോ ഗിയർ അമർത്തണല്ലേ. പറഞ്ഞിട്ടാണോ ഇത് അമർത്തുന്നേ? അവൾ അമർത്തിയേ ഇല്ല. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലല്ലേ. ഓ, ഇത് അടുത്തത് കുറച്ച് വലിയ ഡയലോഗാണ് കേട്ടോ. വെള്ളം അടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഡാഷ് മടക്കി ചുമ്മാ തൊഴിക്കാനും ഡാഷ് രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം.
വെള്ളം അടിച്ച് കോടതിരിക്ക് പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് കേറുമ്പോൾ ഡാഷ് മടക്കി തൊഴിക്കാനും ഡാഷ് രാത്രികളിൽ മഴയുള്ള രാത്രി ഒരു സെക്കൻഡ് കേട്ടോ, ഉത്തരം തെറ്റാണേ പറഞ്ഞത്. കാല് മടക്കി തൊഴിക്കാന്നല്ലേ പറഞ്ഞു, അതല്ല. ഈ കാലിന് മുന്നേ ഒരു വാക്കും കൂടെ ഉണ്ട്. കാലിന് മുന്നേ ഒരു സാധനം കൂടെ ഉണ്ട്. കാൽമുട്ട്. വെള്ളം അടിച്ച് കോടതിരിക്ക്, ഇതിപ്പോ ഞാൻ പഠിക്കുന്നു മൊത്തം. വെള്ളം അടിച്ച് കോടതിരിക്ക് പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് കേറുമ്പോൾ ഡാഷ് മടക്കി ചുമ്മാ തൊഴിക്കാരും. കാലിന് മുന്നേ ഒരു സാധനം, നമ്മുടെ വീടിനകത്ത് കയറുമ്പോ എന്താ അതി ഊരിയ ചെരുപ്പൂരി. ആ ചെരുപ്പൂരി കാല് മടക്കി തൊഴിക്കാരും ഡാഷ് ഞെക്കില്ലോന്നൊക്കെ. ഡാഷ് രാത്രികളിൽ ഒരു പുതുപ്പിനടിയിൽ സ്നേഹിക്കാനും. മഞ്ഞുള്ളതാണോ? റോങ്. തണുപ്പുള്ളതല്ല, അല്ല മഴയാണ്. മഴയുടെ വേറെ വാക്കാണ്. റെയിനി സീസണിന്റെ മലയാളം മഴക്കാലം. റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം. മറ്റേ കാലം ഇതിന് ഒരു സ്ഥാനം പറയില്ലേ? സമ്മർ വിന്റർ. അതിന്റെ മലയാളം ഇത്രയും ക്ലൂ ഒക്കെ എന്നെ കൂടെ തരാൻ പറ്റത്തുള്ളൂ. തുലാവർഷം അല്ലേ? അല്ലേ? അല്ല, തുലാ ഒരു മാസാണ്. പറഞ്ഞ ഒരു മാസമല്ല, വർഷകാലം എന്ന് പറയാ. ഓക്കെ, ഈ ഡയലോഗ് വേണ്ട, അയ്യോ പൊണ്ണല്ലേ എന്ത് ചൂടാ. ആ ഇനി ഒന്നും കൂടെ ഉള്ളു കേട്ടോ, ഇതൊക്കെ ഇത് കൊറേ ഉണ്ട്. ഓക്കെ, കരഞ്ഞു. ഓക്കെ, ഇടങ്ങാ കൊമ്മന്റെ ഡാഷ് തോട്ടി ഏറ്റ് കളിക്കല്ലേ, ചവിട്ടി താഴ്ത്ത നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. ചവിട്ടി താഴ്ത്ത ഞാൻ പാതാളത്തിലേക്ക്, ബാക്കി പറ കൃഷ്ണമണിക്ക്. ഇടങ്ങാ കൊമ്മന്റെ കൃഷ്ണമണിയിൽ നരസിംഹം. ഓക്കെ, ഇത് ഇത് കൊറേ ഉണ്ട്. നമ്മൾ ഇത് കളിച്ചോണ്ടിരിക്കുന്നത് മൊത്തം സമയത്ത് കളിച്ചോണ്ടിരിക്കേണ്ടിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ കമന്റ്സ് വന്നു തുടങ്ങി. എനിക്ക് നിനക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യൊക്കെ വരുന്നു. ഞാൻ സ്റ്റേജിലെത്തി ഒരു കമന്റിൽ മാത്രം, ഞാൻ എന്റെ ജീവിതത്തിൽ ഈ കണ്ടൻസിന്റെ ഒരു കമന്റിൽ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അത് കലിപ്പന്റെ ആന്താ ക്യൂട്ട്നെസ് വാരി വിതറുകാതെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. പക്ഷെ ആ മണ്ടന്മാർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ആണെന്ന്.